ഹലോ, നമസ്കാരം എല്ലാവർക്കും. റെഡ് ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഞാൻ മോനിഷ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്തൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ടൊരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തന്നെയാണ് ഈ സ്നാക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് ഒരു അരക്കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരക്കപ്പ് അവൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ പൊടിച്ചെടുക്കണം. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒരു ടീസ്പൂൺ തന്നെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 ചെറിയ കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിരിക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 1 ടീസ്പൂണോളം മല്ലിയില എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കിഴങ്ങൊക്കെ നല്ലോണം ഉടച്ച് നന്നായിട്ട് ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടാണ് റോൾ ചെയ്യുന്നത്. നന്നായിട്ട് തുടച്ചൊക്കെ ഞാൻ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്കിതെല്ലാം ഓരോരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കണം. നമുക്ക് ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആകൃതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിൽ പിന്നെ ചെറുതാക്കി നീളത്തിൽ ഉരുട്ടിയാണ് എടുക്കുന്നത്. ഇതുപോലെ ഞാൻ ഉരുട്ടി കുറച്ച് നീളത്തിലാണ് എടുക്കുന്നത്. വലിയ ഭംഗിയൊന്നും കാണത്തില്ല. ഓക്കെ, ഇതുപോലെ എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ ദേ എല്ലാം ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമേ ഇത് അതിനകത്തേക്ക് ഇടാവുള്ളൂ. ഓരോന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ, ഒരു ഡാർക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്പിളാണ്, കുറച്ച് നേരത്തെ പരിപാടിയുള്ളു. നല്ലൊരു യൂണീക് സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവരും മറക്കാണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും നമുക്കൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മയോണൈസോ അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ഏത് വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ഇടുന്നുണ്ട്, കുറച്ച് മയോണൈസും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വിഭവമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ. ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.